കാലം ഇങ്ങനെ കടന്നു പോകുന്നതിനനുസരിച്ചിട്ട് ശാസ്ത്രം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശാസ്ത്രം മാത്രമല്ല കേട്ടോ, നമ്മുടെ എല്ലാ മേഖലകളും പുരോഗമനം കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രാവ് മേഖല തന്നെ വളരെ വലിയ രീതിയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളായിക്കഴിഞ്ഞാലും അവയെ വളർത്തുന്ന കൂടുകളായിക്കഴിഞ്ഞാലും മറ്റെല്ലാ കാര്യങ്ങളിലും പുതിയ പുതിയ വെറൈറ്റികൾ, പുതിയ കാഴ്ചകളൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ പുതിയ ബ്രീഡുകൾ നമ്മുടെ ലോകത്തേക്ക് പുതുതായിട്ട് ഉദയം ചെയ്തു വരുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോകളൊക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. പല കർഷകരുടെയും പല നാളത്തെ പല കാലത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് പല ബ്രീഡുകളും പല പുതിയ ബ്രീഡുകളും നമ്മുടെ ഈ ഒരു ലോകത്തേക്ക് കടന്നു വരുന്നത്. വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ടിട്ടുള്ള പല ബ്രീഡുകളെയും പരസ്പരം കോർത്തിണക്കിക്കൊണ്ട് പുതിയൊരു ബ്രീഡിനെ നിർമ്മിച്ചെടുക്കുക, ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പ്രാവുകളെ കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഫീമെയിൽ പ്രാവാണ്. അപ്പോൾ ഫീമെയിൽ പ്രാവ് കുറുകോ ഇല്ലയെന്നൊക്കെ ചിലർക്ക് സംശയമുണ്ട്. അപ്പോൾ ആ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിഷ്വൽസ് ഞാനിവിടെ കാണിക്കുന്നത്. ഈ രീതിയിലുള്ള പ്രാവുകളെയാണ് നമ്മൾ കൈയിണക്കം വന്ന പ്രാവുകൾ എന്ന് പറയുന്നത്. നമ്മൾ കൈ കാണിക്കുമ്പോഴേക്കും ഒരു പേടിയുമില്ലാതെ നമ്മുടെ കയ്യിലൊക്കെ വന്ന് കൊത്തുന്നതും നമ്മുടെ കയ്യിലേക്ക് ചിറകിട്ടടിച്ച് കുറുകുന്നൊക്കെ ആയിട്ടുള്ള പ്രാവുകളെയാണ് നമ്മൾ കൈയിണക്കം വന്ന പ്രാവുകൾ എന്ന് പറയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മെയിനായിട്ടുള്ള പ്രാവായിരുന്നു നമ്മുടെ സൈക്കോ. അപ്പോൾ അവൻ്റെ ഒരു വീഡിയോ ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് കാണാം. അപ്പോൾ ഇവള് ക്യാമറ കണ്ടിട്ടാണോ എന്നറിയില്ല, ചെറിയ രീതിയിൽ ഒന്ന് ഒരു മടി കാണിക്കുന്നുണ്ട് കുറുകാനായിട്ട്. എന്തായാലും നല്ല രീതിയിൽ ഒരു ആൺപ്രാവിനെ പോലെ തന്നെ ഏകദേശം ഒക്കെ ഒരു കുറുകുന്ന ഒരു പെൺപ്രാവ് തന്നെയാണ് ഇവള്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ വീട്ടിലും ഇതുപോലെ ഉണ്ടാവും. നമ്മളൊക്കെ പലപ്പോഴും കൺഫ്യൂഷനായിട്ടുണ്ടാവും, പെൺപ്രാവ് കുറുകുന്ന കണ്ടിട്ട് ആണാണ് എന്നൊക്കെ കരുതിയിട്ടുണ്ടാവും. അപ്പോൾ പെൺപ്രാവുകളും കുറുകും, പക്ഷേ ആ കുറുകലിനൊക്കെ ഒരു പരിധിയുണ്ട്. ഒരാൺപ്രാവിൻ്റെ അത്രത്തോളം കുറുകലിന് ശക്തി ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യമാണ്. അത് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ സമയത്ത് നിങ്ങളിപ്പോൾ കേട്ട ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, അതാണ് ശരിക്കുള്ള ഒരു ആൺപ്രാവിൻ്റെ കുറുകലിൻ്റെ ആ ഒരു ശബ്ദവും ശക്തിയൊക്കെ അത്രത്തോളം ഉണ്ടാവുക. അതിനേക്കാൾ വളരെ പെർഫോമിംഗ് ആയിട്ടുള്ള ഒരുപാട് ആൺപ്രാവുകൾ നമുക്ക് കാണാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ നേരത്തെ സൈക്കോ എന്ന് പറഞ്ഞത്. എൻ്റെ കൂട്ടിലുണ്ടായിരുന്ന എൻ്റെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു പിജേണായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് അവനെ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അതൊക്കെ ഒന്ന് മുന്നോട്ട് പോയിട്ടൊന്ന് തിരഞ്ഞ് കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് തരത്തിലുള്ള പ്രാവാണ്, ഏതൊക്കെയാണ് അടിപൊളി എന്നുള്ള കാഴ്ചകളൊക്കെ. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു.